പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബഹ്റൈനിലുള്ള പ്രവാസികളായ നമുക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ബിൽ എങ്ങനെയാണ് ഓൺലൈൻ വഴി എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ബിൽ ബെനിഫിറ്റ് പേയിലൂടെ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നായിരുന്നു. എന്നാൽ ബെനിഫിറ്റ് പേ ഉപയോഗിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വെബ്സൈറ്റ് വഴി എങ്ങനെയാണ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ സർവീസിൻ്റെ ആപ്ലിക്കേഷൻ വഴി എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, വെബ്സൈറ്റ് വഴി നമ്മൾ ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഗൂഗിളിൽ ഒരുപാട് വ്യാജ വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഗവൺമെൻറ്റിൻ്റേത് എന്ന് ഒറിജിനലായിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ ഗൂഗിളിൽ തന്നെയുണ്ട്. അപ്പോൾ അതിലൊന്നും പോയി ആരും പേയ്മെൻറ്റ് ചെയ്ത് വഞ്ചിതരാകരുത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകുന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബില്ലൊക്കെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് രണ്ട് രീതിയിൽ ഞാൻ ഈ വീഡിയോയിൽ പേയ്മെൻറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വെബ്സൈറ്റ് വഴി എങ്ങനെയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷൻ വഴി എങ്ങനെയാണ് നോക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. കുറച്ച് നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നമുക്കിവിടെ കാണുകയും പേ ദ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ബിൽ എന്ന് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. ഇനി ഇവിടെ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ തന്നെ പേ ദ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ബിൽ എന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ സെലക്ട് ടൈപ്പ് എന്നൊരു കോളം കാണാം. അതിൻ്റെ സൈഡിലായിട്ട് ഒരു ആരോ മാർക്ക് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മൂന്ന് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ ബഹ്റൈൻ പേഴ്സണൽ നമ്പർ എന്നാണ്. അതായത് CPR നമ്പർ നൽകിക്കൊണ്ട് ഇലക്ട്രിസിറ്റി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ മുകളിലെ ബഹ്റൈൻ പേഴ്സണൽ നമ്പർ എന്ന് സെലക്ട് ചെയ്യുക. കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിസിറ്റി നമ്മൾ കണക്ഷൻ എടുത്ത സമയത്ത് നമ്മുടെ ഷോപ്പിൻ്റെ CR നമ്പർ നൽകി എടുത്ത ആളുകളുണ്ടാവും. അവർക്ക് രണ്ടാമത്തെ ഓപ്ഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ആദ്യത്തെ ഓപ്ഷൻ എടുക്കാം. ഞാൻ CPR നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്ത ഒരു അക്കൗണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മോട് ചോദിക്കുന്നത് ID നമ്പർ, അതായത് നമ്മുടെ CPR നമ്പറാണ് ചോദിക്കുന്നത്. ഇനി CR നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ CR നമ്പർ ആയിരിക്കും ഇവിടെ ചോദിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ഇലക്ട്രിസിറ്റി ആരുടെ പേരിലാണുള്ളത് അവരുടെ CPR നമ്പറാണ് ഇവിടെ ഞാൻ നൽകുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ ID നമ്പർ എൻ്റെ CPR നമ്പർ ഞാൻ നൽകിയിട്ടുണ്ട്. അതിന് തൊട്ടത്തെ അക്കൗണ്ട് നമ്പർ, അത് നമ്മുടെ കൺസ്യൂമർ നമ്പറാണ്. അത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലിലുണ്ടാകുന്ന നമ്പറാണ്. ആ ബില്ലുള്ള ആ നമ്പർ അത് ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ നൽകുക. അപ്പോൾ ഞാൻ ഓൾറെഡി നൽകിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് താഴെ സെൻഡ് എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഇലക്ട്രിസിറ്റി ആരുടെ പേരിലാണ്, നമ്മുടെ ഹൗസ് നമ്പർ, എല്ലാ ഡീറ്റെയിലും ഇവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇൻവോയ്സ് ഡീറ്റെയിൽ എന്നതിൻ്റെ താഴെയായിട്ടൊരു ടിക്കിടാനുള്ള കോളം കാണാം, അവിടെ ടിക്കിടുക. അപ്പോൾ നിങ്ങളുടെ ഈ ബില്ലിനൊരു കളർ ചേഞ്ച് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിൽ എമൗണ്ട് എത്രയാണെന്നൊക്കെ ഇവിടെ അറിയാൻ പറ്റും. ഇനി ഈ ബിൽ എമൗണ്ട് നിങ്ങൾ മുഴുവനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നില്ല, അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ നിങ്ങളുടെ ബിൽ എമൗണ്ട് ടോട്ടൽ എമൗണ്ട് കാണിക്കുന്നതിൻ്റെ വെള്ള കോളത്തിലുള്ള അത് നമുക്ക് ബാക്ക് സ്പേസ് വെച്ചിട്ട് ഇങ്ങനെ മായ്ച്ചതിന് ശേഷം നമ്മൾ എത്രയാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് ആ ഒരു എമൗണ്ട് ഇവിടെ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുക. എന്നതിന് ശേഷം ഏറ്റവും താഴെ നിങ്ങൾക്ക് പേ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മോട് ചോദിക്കുന്നത് നമ്മുടെ ക്രെഡിറ്റ് കാർഡാണോ ATM കാർഡാണോ നമ്മൾ വെച്ച് പേയ്മെൻറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിലേത് കാർഡാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യാം. പക്ഷേ അതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നമ്മുടെ എമൗണ്ട് എത്രയാണെന്നൊക്കെ. അതൊക്കെ നമ്മൾ കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേതാണോ കാർഡ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ATM കാർഡാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ATM കാർഡ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ തൊട്ട് താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാം ബെനിഫിറ്റ് എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മുടെ ATMൻ്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട്. കാർഡ് നമ്പർ, എക്സ്പയർ ഡേറ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഇത് ഈ കാര്യങ്ങളൊക്കെ ഈ കോളങ്ങളൊക്കെ നിങ്ങൾ ഫിൽ ചെയ്തതിന് ശേഷം പേ എന്ന് നമ്മൾ അമർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നൽകിയിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് OTP വരുന്നതാണ്. ആ OTP നമ്പർ ഇവിടെ നൽകി OK എന്ന് പ്രസ് ചെയ്താൽ നിങ്ങളുടെ ബിൽ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ സർവീസിൻ്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ വഴി എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് നോക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ സർവീസ് എന്ന് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഐക്കണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഞാൻ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക.
നിങ്ങളും ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് മൂന്ന് നിറത്തിലായിട്ട് മൂന്ന് ഓപ്ഷനുകൾ കാണാൻ കഴിയും, ക്യുക്ക് പേ, മൈ സർവീസ്, യൂസേജ് എന്ന്. അതിൽ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ക്യുക്ക് പേ ആണ്. അപ്പോൾ ബ്ലൂ കളറിലെ ക്യുക്ക് പേ നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മോട് ആദ്യം തന്നെ ചോദിക്കുന്നത് സെലക്ട് ഐഡൻറ്റിറ്റി ടൈപ്പ് ആണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ നമ്പർ, സി ആർ നമ്പർ, ഈ കാര്യങ്ങളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. പേഴ്സണൽ നമ്പർ, സി പി ആർ നമ്പർ, സി ആർ നമ്പർ, നമ്മുടെ ഷോപ്പിൻ്റെ ഒക്കെ സി ആർ നമ്പർ അതാണ്. അപ്പോൾ ഇവിടെ ഞാൻ പേഴ്സണൽ നമ്പറാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ സി ആർ നമ്പർ ആണെങ്കിൽ നിങ്ങളുടെ സി ആർ നമ്പർ സെലക്ട് ചെയ്യുക. അതിന് തൊട്ട് താഴെ ഐഡൻറ്റിറ്റി നമ്പർ, നമ്മുടെ സി പി ആർ നമ്പർ, അതിന് താഴെ നമ്മുടെ കൺസ്യൂമർ നമ്പർ, അതും കൂടി നൽകുക. ഐഡൻറ്റിറ്റി നമ്പറും അക്കൗണ്ട് നമ്പറും ഇവിടെ നൽകി ഇനി കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് അടുത്ത പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ടോട്ടൽ ബില്ല് എല്ലാം ഇവിടെ കാണാൻ നമുക്ക് കഴിയും. ഇനി നമുക്ക് ഇവിടെ മൊബൈൽ നമ്പർ എന്നൊരു കോളം കാണാം. ഇവിടെ നമ്മുടെ ബഹ്റൈനുള്ള ഒരു മൊബൈൽ നമ്പർ നൽകിയതിന് ശേഷം പേ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ മൊബൈൽ നമ്പർ നൽകിയിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ബില്ലിൻ്റെ ഡീറ്റെയിൽ നമുക്ക് അവർ അയച്ചു തരാൻ വേണ്ടിയാണ് മൊബൈൽ നമ്പർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത നമ്പർ തന്നെ നൽകണം എന്നില്ല, നമ്മുടെ കയ്യിലുള്ള മറ്റേത് നമ്പർ നൽകിയാൽ മതി. അതിനുശേഷം പേ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരത്തെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതുപോലെ തന്നെ ഇവിടെയും ചോദിക്കുന്നുണ്ട് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എന്ന്. അപ്പോൾ നമ്മൾ നൽകേണ്ട ക്രെഡിറ്റ് കാർഡാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഇവിടെ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ഡെബിറ്റ് കാർഡ്, ഞാൻ ഡെബിറ്റ് കാർഡാണ് നൽകുന്നത്. അതിനുശേഷം തൊട്ടതായ ബെനിഫിറ്റ് ഞാൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഡീറ്റെയിലൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നൽകി നമ്മൾ പേ എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒ ടി പി വരുന്നതാണ്. നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഒ ടി പി നമ്പർ നമ്മൾ ഇവിടെ നൽകിക്കൊണ്ട് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് സേവ് ആവും, അത് പേയ്മെൻ്റ് ആവുന്നതാണ്. ഇനി നമ്മൾ ഒരു തവണ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് നെക്സ്റ്റ് മന്ത് നമ്മൾ ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ ഇതുപോലെ നമ്മുടെ അക്കൗണ്ട് നമ്പർ, സി പി ആർ നമ്പർ നൽകേണ്ടതില്ല. ക്യുക്ക് പേ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത അക്കൗണ്ടും ഡീറ്റെയിലൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ടിക്ക് ഇടുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പുതിയ ബില്ല് നമുക്കിവിടെ ഓപ്പണായി വരുന്നതാണ്. നമ്മുടെ പുതിയ ബില്ല് എത്രയാണ്, നമുക്ക് ബില്ല് വന്നതൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ ഇവിടെ കാണുന്ന അഡഡ് അനദർ അക്കൗണ്ട് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ അക്കൗണ്ടുകൾ, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തത് എൻ്റെ ഷോപ്പിൻ്റേതാണ്, ഇനി നമ്മുടെ റൂമിൻ്റേത് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൻ്റേത്, അങ്ങനെ നമുക്ക് എത്ര അക്കൗണ്ടുകൾ വേണമെങ്കിലും നമുക്കിവിടെ ഇതുപോലെ സേവ് ചെയ്ത് വെക്കാൻ കഴിയും. സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ മാസവും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഓരോ മാസവും നമ്മൾ ഇതുപോലെ വെബ്സൈറ്റിലും നമ്മുടെ ബെനിഫിറ്റ് പേയിലൊക്കെ ഓരോ തവണ നമ്മൾ ഇങ്ങനെ നമ്മുടെ സി പി ആർ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് നമ്പറും ഇങ്ങനെ ഡയൽ ചെയ്യണം. പക്ഷേ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഒരു തവണ ചെയ്താൽ തന്നെ ഇവിടെ ഇത് സേവായി വരുന്നതാണ്. ഗൈസ് അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ രണ്ട് രീതിയിലാണ് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയുടെ ബിൽ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ലൈവ് മീഡിയ ടെക് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.